ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മാത്സിലെ മോഡൽ ക്വസ്റ്റിൻ പേപ്പറാണ് നോക്കുന്നത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അതേപോലെ തന്നെ ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ആൻസക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ നടന്ന ആൻസയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടിസ്ഥാന പാഠവളിയുടെ ആൻസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകമായിട്ടൊരു പ്ലേ ലിസ്റ്റ് തന്നെ അതിന് തയ്യാറാക്കിയിട്ടുണ്ട് ഓണം എക്സാം ആൻസയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലാസ് സെവൻ നടന്ന പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അപ്ലോഡ് ോഡ് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന പാഠാവലിയാണ് ഇനി ഓരോ സബ്ജെക്ടും കഴിയുന്നതിനനുസരിച്ച് ആൻസർക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കാം ഇനി നമുക്ക് നമുക്ക് ക്വസ്റ്റ് നോക്കാം ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് എ പ്ലസ് ഇൻ മാത്സ് മാത്സില് ഇരുപത്തി ഏഴ് കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ദേ ഫോം ത്രീ ബൈ ഫോർ ഓഫ് ദ എൻറ്റെയർ ക്ലാസ് അവരെന്ന് പറയുന്നത് എ പ്ലസ് കിട്ടിയ ഈ ട്വൻറ്റി ഫൈവ് സെവൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മൂന്നേ ബൈ നാലാണ് ത്രീ ബൈ ഫോർ പാർട്ടാണ് ഹൗ മെനി സ്റ്റുഡൻസ് ആർ തേർ ഇൻ ദ ക്ലാസ് അപ്പോൾ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻറ് ഉണ്ടാവുന്നോ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ഹൂ ഗോട്ട് എ പ്ലസ് എ പ്ലസ് കിട്ടിയവർ ഇരുപത്തി പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് ഹൂ ഗോട്ട് എ പ്ലസ് എ പ്ലസ് കിട്ടിയവർ എത്രയാണ് ത്രീ ബൈ ഫോറ് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ അപ്പം ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ അത് എന്തിനു സമമാണ് ട്വൻ്റി സെവൻ ഇൻറ്റു ഫോർ ബൈ ത്രീ അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം എടുത്തു അതായത് നേരെ ഇതിനെ തിരിച്ചിടലോ ഓപ്പോസിറ്റാവാ ട്വൻ്റി സെവൻ ഈ ഡിവിഷൻ എന്നുള്ളത് ഇൻറ്റു ആകാം ത്രീ ബൈ ഫോർ എന്നുള്ളത് ഫോർ ബൈ ത്രീ ആക്കി ഓക്കെ അപ്പോൾ അതാണ് ട്വൻ്റി സെവൻ ഇൻറ്റു ഫോർ ബൈ ത്രീ അതായത് നമുക്ക് ഏറ്റവും കൂടുതലുള്ളതല്ല കണ്ടുപിടിക്കേണ്ട ക്ലാസ് മൊത്തമാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതലുള്ളത് മേലെ വരണം അങ്ങനെ ചിന്തിക്കാം ഓക്കെ ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർ ബൈ ത്രീ ഇതിൽ കൺഫ്യൂഷൻ ആവാനൊന്നില്ല ഈ ഇതിൻ്റെ റെസിപ്റ്റുകൾ തിരിച്ചിടാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യുമ്പോൾ ത്രീയും ത്രീയും നമുക്ക് എന്താണ് കോമൺ ആയിട്ട് പിന്നെ ആണ് ഇതിൽ കോമൺ അതായത് ഇപ്പോൾ നയ നയൻ ഇൻറ്റു ത്രീ അപ്പോൾ ട്വൻറ്റി സെവൻ ഓക്കെ ഇത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർ ചെയ്ത് അതിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതിനുള്ള എളുപ്പ വഴിയാണ് ഇത് രണ്ടും കോമൺ ആയിരിക്കും മിക്കവാറും അങ്ങനെ തന്നെ ഇരിക്കും ഏതെങ്കിലും കോമൺ ആയിരിക്കും ഫാക്ടറിക്ക് കൊടുക്കുക ഇപ്പം ട്വൻറ്റി സെവനിലും ത്രീ ത്രീയിലും നമുക്ക് ത്രീ വെച്ച് നോക്കിയാൽ ഒമ്പത് ഇപ്പം നയൻ ഇൻറ്റു ഫോർ ദാറ്റ് ഈസ് തേർട്ടി സിക്സ് ഇപ്പം മോ മൊത്തം ടോട്ടൽ കുട്ടികളെത്ര തേർട്ടി സിക്സ് ആണുള്ളത് ഇനി വേറൊരു ഇത് നോക്കാം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് ഫൈവ് വൺ ബൈ ടു മീറ്റേഴ്സ് അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് ഫൈവ് വൺ ബൈ ടു ആണ് അപ്പോൾ ഏരിയ എന്തായിരിക്കുന്നു അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് അറിയാൻ അറിയാമല്ലോ നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് ആണ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്ന വശം ഇൻറ്റു വശം അപ്പോൾ ലെങ്ത് ഓഫ് എ സൈഡ് എന്ന് പറയുന്ന ഫൈവ് വൺ ബൈ ടു മീറ്റർ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഫൈവ് വൺ ബൈ ടു ഇൻറ്റു ഫൈവ് വൺ ബൈ ടു അതാണ് ഇത് ഇനി ഈ ഫൈവ് വൺ ബൈ അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ല അത് നമ്മൾ നോർമലാക്കണം ഫൈവ് ഇൻറ്റു ടു ടെൻ ടെൻ പ്ലസ് വൺ ലെവൻ ലെവൻ ബൈ ടു ഇതും ഫൈവ് ഇൻറ്റു ടു ടെൻ അഞ്ച് കുണിക്കണം രണ്ട് പത്ത് പത്ത് കൂട്ടണം ഒന്ന് പതിനൊന്ന് പതിനൊന്ന് ബൈ രണ്ട് കിട്ടി അപ്പം നമുക്ക് പതിനൊന്ന് ബൈ രണ്ട് ലെവൻ ബൈ ടു ഇൻറ്റു ലെവൻ ബൈ ടു ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഫാക്ടറൊന്നുമില്ല ലെവൻ ഓർഡ് നമ്പറാണ് ഒറ്റ സംഖ്യയാണ് ഇത് എറ്റ സംഖ്യയാണ് അതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ നേരായ വഴി തന്നെ എടുക്കുക പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് ദാറ്റ് ഈസ് വൺ ട്വൻറ്റി വൺ ബൈ ടു ഇൻറ്റു ടു ദീസ് ഫോർ ഇപ്പോൾ വൺ ട്വൻറ്റി വൺ ബൈ ഫോർ ഇനി ഇത് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് മുഴുവൻ കിട്ടില്ല അത് നമ്മൾ നോർമ മിസ് മിക്സഡ് ഫ്രാക്ഷനിലേക്കണം അപ്പോൾ വൺ ട്വൻറ്റി വൺ ഡിവൈഡ് ബൈ ഫോർ നമ്മൾ ചെയ്യണം അപ്പോൾ നാലിൽ എത്ര പ്രാവശ്യമാണ് നാല് ട്വൽവ് ത്രീ ടൈംസാണ് അപ്പോൾ ത്രീന്ന് എഴുതി ഓക്കെ ഇനി ബാലൻസ് വൺ ഇത് വണ് എഴുതി ഇനി നമുക്ക് എന്താണ് ഇവിടെ ഒരു ഉണ്ട് അത് നമ്മൾ താഴോട്ട് എഴുതി ഇവിടെ ഒരു സീറോൻ്റെ പ്ലേസ് ഉണ്ട് അപ്പോൾ ആ സീറോ നമ്മൾ ഇങ്ങോട്ട് ഇടണം അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം ആൻസറൊക്കെ തെറ്റിപ്പോവും അല്ലെങ്കിൽ നമുക്ക് ത്രീന്നായിരിക്കും കിട്ടുക അപ്പോൾ നമ്മൾ തേർട്ടി ഇവിടെ ഇട്ടു പിന്നെ ബാലൻസ് ഉള്ള വണ്ണ് ഇവിടെ ഇട്ടു ഇത് ഇവിടെ ഇട്ടു തേർട്ടി വൺ ബൈ ഫോർ ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം തേർട്ടി ഇൻറ്റു ഫോർ വൺ ട്വൻ്റി വൺ ട്വൻറ്റി പ്ലസ് വൺ വൺ ട്വൻറ്റി വൺ ബൈ ഫോർ അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ് ഓക്കെ ഈ ഒരു ആക്ടിവിറ്റി നോക്കാം ഇവിടെ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം എ ബി ആൻറ്റ് ഡിഇ പാരലൽ അപ്പം എ ബി ഇതാണ് ഡിഇ എന്ന് പറയുന്ന ഇതാണ് ഓക്കെ അത് രണ്ടും പാരലാണ് അതായത് മെഷേഴ്സ് ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഇതാണ് ആർ ലൈൻസ് ബി സി ആൻഡ് ഇഫ് ഇ എഫ് പാലൽ വൈ അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ ഒരു ആങ്കിളിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ഓൾ ആംഗിൾസ് ഓക്കെ അപ്പോൾ അതാണ് എ ബി സി അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എ ബി സി ഇവിടെ നോക്കൂ സീൻ്റെ അടുത്ത് വേറൊരു ട്രയാങ്കിൾ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയാൽ ഇതൊരു ട്രയാങ്കിൾ ആണ് നൂറും അൻപതും ഹൺഡ്രഡ് ഫിഫ്റ്റി അല്ലേ അതായത് വൺ ഫിഫ്റ്റി അപ്പോൾ ഈ ഒരു ഭാഗം നോക്കാം ഇത് എത്ര ആയിരിക്കും വൺ ഫിഫ്റ്റി വെച്ചാൽ ഇത് എത്രയായിരിക്കും വൺ എയ്റ്റി നിന്ന് വൺ ഫിഫ്റ്റി മൈനസ് ചെയ്താൽ തേർട്ടി ആയിരിക്കും ഈ സി എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ സി എത്ര നമുക്ക് കിട്ടി തേർട്ടി എന്ന് കിട്ടി അപ്പോൾ അത് ഒരു ആംഗിളാണ് എ ബി സിയിലെ ഒരു ആംഗിളാണ് ആംഗിൾ സി തേർട്ടിന്ന് കിട്ടി ഓക്കെ അപ്പോൾ ആംഗിൾ സി തേർട്ടി ഡിഗ്രി അത് കിട്ടി ഇനി നമുക്ക് ഇത് ഇവിടെ ഫിഫ്റ്റി ആണ് അപ്പോൾ ഇത് എന്തായിരിക്കും ഇത് പാരലാണല്ലോ ഏ അപ്പോൾ ഇത് എന്തായിരിക്കും ഫിഫ്റ്റി ഡിഗ്രി തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഫിഫ്റ്റിയും കിട്ടി അതായത് ആംഗിൾ എ ഫിഫ്റ്റി ഡിഗ്രി കിട്ടി ആംഗിൾ സി തേർട്ടി ഡിഗ്രി കിട്ടി ഇനി എളുപ്പമല്ലേ ആംഗിൾ എ എത്ര ആയിരിക്കും ഫിഫ്റ്റിയും തേർട്ടിയും കൂട്ടിയാൽ എയ്റ്റി ഫിഫ്റ്റിയും തേർട്ടിയും കൂട്ടിയാൽ എയ്റ്റി നമ്മുടെ ആംഗിൾസ് സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ആണ് വൺ നിന്ന് എയ്റ്റി മൈനസ് ചെയ്താൽ ദാറ്റ് ഈസ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് ആംഗിൾ എ ആംഗിൾ എ ആംഗിൾ ബി ഹൺഡ്രഡ് ആംഗിൾ എ ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ കിട്ടിയത് ഇതും ഇതും പാരലാണ് ഫിഫ്റ്റി പിന്നെ ആംഗിൾ സി നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്ത് വൺ എയ്റ്റി നിന്ന് മൈനസ് ചെയ്ത അപ്പോൾ ആംഗിൾ സി തേർട്ടി ഡിഗ്രി ഓക്കെ സിമ്പിളാണ് ഞാൻ എടുത്തു നോക്കാം അതുകൊണ്ട് ഇവിടെ വേറൊരു ക്വസ് ആ ലൈൻസ് ബി സി ആൻഡ് ഇ എഫ് ആർ പാരൽ ബി സി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ബി സി ഇതാണ് ഇ എഫ് പാരലാണോന്ന് പാരലാണ് കാരണം എന്താണ് ആംഗിൾസ് സെയിം ആണ് ഇവിടെ ഹൺഡ്രഡ് ആണ് ഇവിടെ ഹൺഡ്രഡ് ആണ് അപ്പോൾ ആംഗിൾസ് സെയിം ആയതുകൊണ്ട് പാരലാണ് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം ഈ സിക്സ്റ്റി മീറ്റേഴ്സ് ലോങ് റോഡ് ഈസ് കട്ട് ഇൻ ടു പീസസ് ഓഫ് ലെങ്ത് ടു ബൈ ത്രീ മീറ്റേഴ്സ് ഹൗ മെനി സച്ച് പീസസ് വിത്ത് ബി ദ ഒരു പതിനാറ് ഉള്ള ഒരു ലോങ് റോഡ് പീസസ് ആക്കിയിട്ടുണ്ട് ആ പീസസിൻ്റെ ഓരോന്നിൻ്റെ നീളമാണ് ടു ബൈ ത്രീ മീറ്റർ അപ്പോൾ പതിനാറ് മീറ്ററിന് ടു ബൈ ത്രീ മീറ്റർ ഉള്ള പതിനാറ് മീറ്റർ കൊണ്ട് ടു ബൈ ത്രീ മീറ്റർ ഉള്ള എത്ര പീസസ് ഉണ്ടാക്കാം എന്നാണ് ചോദ്യം ഹൗ മെനി സച്ച് പീസസ് വിൽ ബി ദ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ പതിനാറിന് രണ്ട് ബൈ മൂന്ന് കൊണ്ട് ഹരിക്കണം സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ എന്ന് നമ്മൾ എന്താണ് ടു ബൈ ത്രീൻ്റെ റെസിപ്റ്റോക്കഡ് അതിനെ തിരിച്ചിടുക എന്നിട്ട് ഡിവൈഡ് ചെയ്യുന്ന ചേച്ചി നമ്മൾ ഇൻറ്റു ചെയ്യാം അല്ലേ നോക്കാം ലെങ്ത് ഓഫ് ദ റോഡും സിക്സ്റ്റീൻ മീറ്റർ പതിനാറ് മീറ്റർ ആണ് വൺ പീസ് എത്രയാണ് ടു ബൈ ത്രീ മീറ്റർ ആണ് നമ്പർ ഓഫ് പീസസ് ഈ പതിനാറ് മീറ്ററിൽ നിന്ന് എത്ര ടു ബൈ ത്രീ മീറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പതിനാറ് ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ അപ്പോൾ അത് പതിനാറ് ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിനാറ് ഇൻറ്റു നേരെ ഓപ്പോസിറ്റാക്കുക ഡിവിഷൻ എന്താക്കുക ഇൻറ്റു ആക്കുക അതേപോലെ ത്രീ ബൈ ടു ടു ബൈ ത്രീന നമ്മൾ മറിച്ചിടുക അപ്പോൾ ത്രീ ബൈ ടു ആവും ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ടും കോമൺ ആയിരിക്കും രണ്ട് സിക്സ്റ്റിയിൽ എയ്റ്റ് ടൈംസ് ആയിരിക്കും അപ്പോൾ ഇവിടെ ആകുള്ളത് തന്നെ എയ്റ്റ് ഇൻറ്റു ത്രീ ദാറ്റ് ഈസ് ട്വൻറ്റി ഫോർ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ട്വൻറ്റി ഫോർ ആണ് ആൻസറ് അപ്പോൾ ലെങ്ത് ഓഫ് റോഡ് സിക്സ്റ്റീൻ മീറ്റർ ലെങ്ത് ഓഫ് വൺ പീസ് ടു ബൈ ത്രീ മീറ്റർ നമ്പർ ഓഫ് പീസസ് സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ അപ്പോൾ സിക്സ്റ്റീൻ ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ ബൈ ടു അതായത് ട്വൻറ്റി ഫോർ മീറ്റർ അല്ല ട്വൻറ്റി ഫോർ പീസസ് ഇനി അടുത്ത് നോക്കാം ഈ ഫോർ ട്വൻറ്റി ത്രീ ഇൻറ്റു ഫോർട്ടി സിക്സ് ദാറ്റ് ഈസ് നയൻറ്റീൻ ഫോർ ഫൈവ് എയിറ്റ് ഫൈവ് ഇൻറ്റു ഫോ ഫോർട്ടി ടു പോയിൻറ്റ് ത്രീ ഇൻറ്റു ഫോർ പോയിൻറ്റ് സിക്സ് അപ്പോൾ ഇതിൽ എത്ര ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻഡ് ചെയ്ത് നമുക്ക് നോക്കാം ഈ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പ്ലേസ് ഉണ്ട് ഒരു പ്ലേസ് ആണുള്ളത് ഇവിടെ എത്ര പ്ലേസ് ഉണ്ട് ഒരു പ്ലേസ് ആണ് ഉള്ളത് അപ്പം മൊത്തത്തിൽ എത്ര പ്ലേസ് ഉണ്ട് രണ്ട് പ്ലേസ് ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ആൻസറിലും എത്ര എത്ര പ്ലേസ് വേണം രണ്ട് പ്ലേസ് വേണം അതെവിടെ നിന്നാണ് അറ്റത്തു നിന്നാണ് രണ്ട് പ്ലേസ് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് പ്ലേസ് ഉള്ളത് ഇതല്ല 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 പിന്നെ ഇതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസറ് ഇപ്പം വൺ നയൻ ഫോർ പോയിൻറ്റ് വൺ നയൻ ഫോർ പോയിൻ്റ് ഫൈവ് എയിറ്റ് ഇനി അതോടൊപ്പം തന്നെ വേറൊരു ക്വസ്റ്റ്യനും ഉണ്ട് എ ഗോൾഡ് സ്മിത്ത് ഹാസ് ഫിഫ്റ്റീൻ ബാങ്കിൾസ് ഓഫ് ഫോർ പോയിൻറ്റ് ഫൈവ് ഗ്രാംസ് ഈച്ച് അപ്പോൾ ഒരു പണിക്കാരന് ഒരു ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആഭരണ പണിക്കാരൻ അപ്പോൾ അയാളുടെ അടുത്ത് പതിനഞ്ച് ബാങ്കിൾസ് ഉണ്ട് പതിനഞ്ച് ബാങ്കിൾസിൽ ഓരോ ബാങ്കിളും എത്രയാണ് നാല് പോയിൻറ്റ് അഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഈ ചേഞ്ച് ടു ദീസ് ബാങ്കിൾസ് ടു റിങ്സ് ടു പോയിൻറ്റ് ഫൈവ് ഗ്രാംസ് ഈ അപ്പം ഈ അയാൾ എന്ത് ചെയ്തു ഈ സ്വർണ്ണമൊക്കെ ഈ ബാങ്കിൾസൊക്കെ ഉരുക്കി അയാൾ റിങ്സാക്കി മോതിര ആക്കി ആ ഓരോ മോതിരത്തിനും ടു പോയിൻറ്റ് ഫൈവ് ഗ്രാംസാണ് ഇതിൽ രണ്ട് ചോദ്യമുണ്ട് ഒന്നാമത് എത്ര സ്വർണം ഉണ്ടാവും ഫിഫ്റ്റീൻ ബാങ്കിൾസ് ഫോർ പോയിൻറ്റ് ഫൈവ് ഗ്രാംസ് വെച്ച് എത്ര സ്വർണ്ണം ഉണ്ടാവും പിന്നെ എത്ര മോതിരം നമുക്ക് അതിനെക്കൊണ്ട് ഉണ്ടാക്കും ഇതായിരിക്കും ചോദ്യം വാട്ട് ഇസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഗോൾഡ് ഇൻ ഗ്രാംസ് മൊത്തത്തിൽ എത്ര ഗോൾഡ് ഉണ്ട് ഹൗ മെനി റിങ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദിസ് ഗോൾഡ് ഈ ഗോൾഡ് ഉപയോഗിച്ച് എത്ര റിങ്സ് ഉണ്ടാക്കാം എന്നാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ പോയിൻറ്റ് ഫൈവ് ചെയ്യുക എന്നിട്ട് ആ കിട്ടിയ ആൻസറിന് ടു പോയിൻറ്റ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഫോർ പോയിൻറ്റ് ഫൈവിനെ നമ്മൾ പതിനഞ്ച് കൊണ്ട് എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം ഇൻഡു ചെയ്യണം എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം ഫോർ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ബാലൻസ് ടു ഇവിടെ വെച്ചു ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി ട്വൻറ്റി പ്ലസ് ടു ട്വൻ്റി ടു ഇനിയിവിടെ വൺ ഇൻറ്റു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഓക്കെ ഇനി ഫൈവ് നമ്മൾ ആഡ് ചെയ്തു ടു പ്ലസ് ഫൈവ് എന്ന് പറയുന്ന സെവൻ ടു പ്ലസ് ഫോർ എന്ന് പറയുന്ന സിക്സ് അപ്പോൾ നമ്മുടെ ആൻസർ അത്ര സിക്സ് സെവൻ ഫൈവ് ഇനി നമ്മൾ എവിടെ പോയിൻ്റ് ഇടും ഇവിടെ ഒരു പ്ലേസ് ആണുള്ളത് ഇവിടെ ഒരു ഇവിടെ പ്ലേസ് ഇല്ല ഫിഫ്റ്റീൻ ആണല്ലോ അപ്പോൾ ഇവിടെ പ്ലേസ് ഇല്ല അപ്പോൾ ഒരൊറ്റ പ്ലേസ് ഇട്ടാൽ മതി അപ്പം സിക്സ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് അതാണ് നമ്മുടെ ആൻസർ കേട്ടോ സിക്സ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് ക്വസ്റ്റ്യനിൽ ഒരു ഉള്ളൂ അപ്പോൾ ആൻസറിലും എന്താണ് ഒരൊറ്റ പോയിൻ്റ് ഇട്ടാൽ മതി അത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മൊത്തം ക്വാളിറ്റി സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ നമ്പർ ഓഫ് റിങ്സ് എത്രയാണ് കാണാൻ എന്താ ചെയ്യേണ്ടത് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു പോയിൻ്റ് ഫൈവ് അപ്പോൾ സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ടു പോയിൻറ്റ് ഫൈവ് അപ്പോൾ ഇനി നമ്മളിത് എന്നെ എന്ത് ചെയ്യണം നമ്മൾ ആ ഡെസിമൽ ഫോമിലാക്കണം ഇവിടെ പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്ലേസ് ആണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് എന്താക്കാം ഒരൊറ്റ സീറോ മതി സിക്സ് സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ പിന്നെ അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ ടെൻ അതേപോലെ തന്നെ എന്താണ് ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പം ട്വൻറ്റി ഫൈവ് ബൈ ടെൻ അതായത് ഒരൊറ്റ പോയിൻറ്റാണുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു സീറോ ടോ ഇനി ഇതിന് നമ്മൾ ഹരിക്കണം ഡിവിഷൻ ആണ് ഇവിടെ തന്നത് അതുകൊണ്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇൻഡു ആണ് ചെയ്യേണ്ടത് ഇൻഡു ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചിടണം ടെൻ ബൈ ട്വൻറ്റി ഫൈവ് അല്ലേ ടെൻ ബൈ ട്വൻറ്റി ഫൈവ് അപ്പം നമ്മൾ എന്താക്കി ഇത് നമുക്ക് ക്രോസ് ചെയ്യാം ടെന്നും ടെന്നും നമ്മൾ എന്താക്കി ടെന്നും ടെന്നും നമ്മൾ കട്ട് ചെയ്തു ഇനി സിക്സ് സെവൻറ്റി ഫൈവില് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സെവൻ ടൈംസ് പോവും അത് നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിക്സ് സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് എത്രയാണെന്ന് നോക്കാം ഇപ്പോൾ സിക്സ്റ്റി സെവൻ എന്ന് അറിയുമ്പോൾ അതിൽ എത്ര ടൈംസ് ട്വൻ്റി ഫൈവ് ടു ടൈംസ് ആണ് റ്റു ട്വൻ്റി ഫൈവ് എന്നറിയുന്നത് ഫിഫ്റ്റി ഇനി ഫൈവ് സെവൻ സെവൻറ്റി ഫൈവില് വൺ സെവൻ്റി ഫൈവ് വൺ സെവൻ്റി ഫൈവില് ട്വൻറ്റി ഫൈവ് സെവൻ ടൈംസാണ് അപ്പോൾ നമ്മളത് ഡിവിഷൻ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ശ്രദ്ധിച്ച് ചെയ്യണം പോയിന്റ് മാറിപ്പോകരുത് ഇനി എ ടീച്ചർ ഗെ സം മെഷേഴ്സ് ഫോർ ഡ്രോയിങ് ട്രയാങ്കിൾ ട്രയാങ്കിൾ വരയ്ക്കാൻ കുറച്ച് മെഷർ കൊടുത്തു എയ്റ്റ് സെൻറ്റിമീറ്റർ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ സെവൻ സിക്സ് ഫോർ ഫോർ ഫൈവ് ട്വൽവ് ഫൈവ് ടെൻ ഫൈവ് അപ്പം ഇതിൽ വിത്ത് വിച്ച് മെഷർ ക്യാൻ വി ഡ്രോ ദ ട്രയാങ്കിൾ ഇതിൽ ഏത് മെഷർമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുക ട്രയാങ്കിൾ ഏത് മെഷർമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക അപ്പം നമ്മൾ അതിനൊരു പിന്നെ ഒരു റൂൾ ഉണ്ട് അതായത് സം ഓഫ് ടു സ്മോളസ്റ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് ദെൻ വീ ൻ കൺസ്ട്രക്ട് ദ ട്രയാങ്കിൾ അപ്പം രണ്ട് സ്മോളസ്റ്റ് രണ്ട് സൈഡ് നമ്മൾ കൂട്ടിയാൽ എന്താവണം ആ ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് തേർഡ് സൈഡ് സൈഡിനെക്കാട്ടും കൂടുതലാവണം അപ്പം ഇവിടെ നമ്മൾ നോക്കുക സ്മോളസ്റ്റ് രണ്ട് സൈഡ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് പതിനഞ്ചിനേക്കാൾ കൂടുതലാണോ അല്ല അപ്പോൾ അതല്ല ഇനി സെവനും സിക്സും സെവനും ആണ് സിക്സും സെവനാണ് സ്മോളസ്റ്റ് സൈഡ് ചെറിയ വശങ്ങൾ ആറും നാലുമാണ് ആറും നാലും പത്ത് പത്ത് എഴുന്നേക്കാട്ടും വലുതാണോ യെസ് എഴതിനേക്കാട്ടും വലുതാണ് ഇനി അടുത്തും കൂടി ചെക്ക് ചെയ്ത് നോക്കാം നാലും അഞ്ചും ഒമ്പതും ഒമ്പത് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ടിനൊക്കെ വലുതാണോ എല്ലാം അപ്പം അതുമല്ല ഇനി ഇവിടെ നോക്കും അഞ്ചും അഞ്ചും പത്ത് പത്തും പത്തും ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ആ ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ സെവൻ സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ഇസ് ഓൺലി മെഷസ് ബൈ ബി ക്യാൻ കൺസ്ട്രക്ട് ദ ട്രയാങ്കിൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം ബാലു ഓപ്പൺ ഡിസ്സ ബോക്സ് ഇൻസൈഡ് ദർവാസ് പിസ ബാലു എയ്റ്റ് വൺ ബൈ ടു ഓഫ് ത്രീ ബൈ ഫോർ വൺ ബൈ ടു ഓഫ് ത്രീ ബൈ ഫോർ എയ്റ്റ് വൺ ബൈ ടു ഓഫ് ത്രീ ബൈ ഫോർ ഓഫ് ഇറ്റ് ഹൗ മച്ച് പിസ്സ ഡിഡ് ഹീറ്റ് അപ്പോൾ പിസ്സ റിമൈൻഡ് ഇൻ ദ ബോക്സ് ത്രീ ബൈ ഫോർ ആണ് അപ്പം ത്രീ ബൈ ഫോറിൻ്റെ വൺ ബൈ ടു ആണ് ബാലു കഴിച്ചത് അപ്പോൾ പിസ്സ എയ്റ്റ് ബൈ ബാലു വൺ ബൈ ടു ഓഫ് ത്രീ ബൈ ഫോർ അത് നമുക്കറിയാമല്ലോ വൺ ബൈ ടു ഓഫ് ത്രീ ബൈ ഫോർ എന്ന് പറയുമ്പോൾ വൺ ബൈ ടു ഇൻറ്റു ത്രീ ബൈ ഫോർ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് എഴുതാൽ മതി വൺ ഇൻറ്റു ത്രീ ത്രീ ടു ഇൻറ്റു ഫോർ എയ്റ്റ് അപ്പോൾ ത്രീ ബൈ എയ്റ്റ് പാർട്ട്